അംബിയാഇന്റെ കൂട്ടത്തിൽ ഒന്നാമനാണ് പദവി കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയുടെ ഒരു മുഅ്ജിസത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി ബഹറിലേക്ക് അടിച്ചപ്പോൾ ആ ബഹറ് ആ കടല് പിളർന്നു നിന്നു. അതിനിടയിലൂടെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ അനുയായികളും നടന്നു പോയ ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു മൂസാ നബിക്ക് നൽകിയ ഒരു ആദരവാണത്. അക്രമ മൂസ മൂസാ നബി അല്ലാഹു ആദരിച്ചു. ഫഫലഖ ലഹുൽ ബഹ്റ ഫിൽ അർളി, ഭൂമിയിലെ ബഹ്റിനെ അല്ലാഹു പിളർത്തി കൊടുത്തു. തന്റെ കയ്യിലുള്ള വടി കൊണ്ട് മൂസാ നബി ബഹ്റിലേക്ക് അടിച്ചപ്പോൾ ആ ബഹ്റങ്ങ് പിളർന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തു റസൂലിന് ആ നിലയിൽ അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് അതിനേക്കാളൊക്കെ എത്രയോ വലിയ മുഅ്ജിസത്താണ്. മൂസാ നബിയെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തെ, അത് നിങ്ങളുടെ നേരെ കൺമുമ്പിലുള്ള ബഹ്റിനെ പിളർത്താനുള്ള കഴിവാണെങ്കിൽ അള്ളാഹു മുത്തു നബിക്ക് നൽകിയതോ? وأكرم محمدا ففلق له القمر في السماء. മുത്തു റസൂലിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ളത് ആകാശത്തുള്ള ചന്ദ്രനെ പിളർത്താനുള്ള കഴിവാണ്. സമുദ്രത്തെ പിളർത്തിയത് അത് അർളിയായ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. എന്നാൽ ആകാശത്തുള്ള ചന്ദ്രനെ പിളർത്തുന്നത് അത് സമാവിയായ ആകാശവുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്താണ്. ഇതിൽ വലിയ മുഅ്ജിസത്ത് ആകാശവുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്താണ്. അങ്ങനെയാണ് പല പല അത്ഭുതങ്ങളും മുത്തു റസൂൽ കാണിച്ചപ്പോൾ ഖുറൈശികൾ ഒരിക്കൽ സംഘം ചേർന്നു. ഖുറൈശി പ്രമാണിമാർ മുശ്രിക്കീങ്ങൾ ഒരുമിച്ചുകൂടി അവര് ചോദിച്ചു, അല്ല മുഹമ്മദേ, നിനക്ക് കൺമുമ്പിലുള്ള ചില അത്ഭുതങ്ങളല്ലാതെ അതിനപ്പുറത്തുള്ള അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമോ? നീ വിളിച്ചപ്പോൾ മരം വന്നു, ശരി, അത് ഇവിടെ തൊട്ടടുത്തുള്ളൊരു സംഗതിയല്ലേ. ചഅസ്ലി ദഅവാതിഹിൽ അസ്ജാറു സാജിദതൻ തംശീലൈഹി അലാ സാഖിം ബില ഖദമീ ചൊല്ലി മൗലായ എല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈ നിങ്ങൾ വിളിച്ചപ്പോൾ ആ വിളിക്കുത്തരം നൽകി മരങ്ങൾ വന്നത് ഞങ്ങൾ കണ്ടു, ശരി. കല്ലുകളെ വിളിച്ചപ്പോൾ കല്ലുകൾ വന്നത് കണ്ടു, ശരി. നിങ്ങളുടെ വിളിക്ക് ഇതെല്ലാം ഉത്തരം നൽകുന്നുണ്ട്. നീ നടന്നു പോകുമ്പോ കല്ലുകളൊക്കെയും നിന്നോട് സലാം പറയുന്നതും ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ശരി. എങ്കിൽ മുഹമ്മദേ, ഇതെല്ലാം കൺമുമ്പിലുള്ള കേവലം ചില ജാലവിദ്യകളാണ്. നിനക്കങ്ങിനെ യഥാർത്ഥ കഴിവുണ്ടെങ്കിൽ ആകാശത്തുള്ള ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ പ്രഭ പരത്തുന്ന ചന്ദ്രനുണ്ടല്ലോ, അതിനെ പിളർത്താൻ നിനക്ക് സാധിക്കുമോ? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ മുത്തു റസൂൽ പറയുന്നുണ്ട്, ഇലാഹായ റബ്ബിനോട് അത് ആവശ്യപ്പെട്ടാൽ അള്ളാഹു ചന്ദ്രനെ പിളർത്തും, പക്ഷെ വീണ്ടും അതും ജാലവിദ്യയാണെന്ന് നിങ്ങൾ പറയോ? അതും ഒരു ജാലവിദ്യയാണെന്ന് നിങ്ങൾ പറയോ? ഇല്ല മുഹമ്മദേ, ഈ കാണുന്ന ആ പൂർണ്ണ ചന്ദ്രനെ എങ്കിൽ നിങ്ങളൊന്ന് പിളർത്തൂ, ഞങ്ങൾ കാണട്ടെ. മുഅ്മിനെ, വിശുദ്ധ ഖുർആൻ പോലും ചന്ദ്രൻ പിളർന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികൾ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചന്ദ്രനെ പിളർത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് മുത്തു റസൂൽ ആ കാര്യം ആവശ്യപ്പെടുന്നു. അൽബദറു ശുഖബി അംരിഹി വശംസു
غربت له ردت بغير تردد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي البدر شق بأمره صلى الله تنقل كالبيتش بول سوريا چندرن پلرنو ചന്ദ്രൻ രണ്ട് പിളർപ്പായി. ഭൂമിയിലുള്ള ബഹ്റിനെ പിളർത്തിയതാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തെങ്കിൽ മൂസ നബിയെ അതിനേക്കാൾ എത്രയോ വലിയ മുഅ്ജിസത്താണ് ആകാശത്തുള്ള ചന്ദ്രനെ പിളർത്തിയിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ വലിയൊരു മുഅ്ജിസത്താണ് തൻ്റെ അനുയായികൾ വന്നിട്ട് മൂസ നബിയോട് കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളമല്ല, ഞങ്ങൾക്ക് വെള്ളം വേണം മൂസാ നബി എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു അറിയിക്കുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു പാറക്കല്ലിലേക്ക് അടിക്കാൻ. മൂസാ നബി ആ പാറക്കല്ലിലേക്ക് അടിച്ചു. فَمْبَجَسَتْ مِنْهُ إِثْنَا أَشَرَتْ عَيْنَا പന്ത്രണ്ടോളം അരുവികൾ ആ കല്ലിൽ നിന്ന് പൊട്ടി ഒഴുകി. എല്ലാവരും ഇഷ്ടം പോലെ കുടിച്ചു. وَأَوْحَيْنَا إِلَى مُوسَى إِذِ اسْتَسْقَاهُ قَوْمُهُ أَنِ اضْرِبْ عَصَاكَ الْحَجَرَ فَمْبَجَسَتْ مِنْهُ إِثْنَا أَشَرَتْ عَيْنَا മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പാറക്കല്ലിലേക്ക് അടിച്ചപ്പോൾ തൻ്റെ ജനത മൂസാ നബിയോട് വെള്ളം ചോദിച്ച സമയത്ത് അല്ലാഹു മൂസാ നബിക്ക് വഹിയറിയിക്കുന്നതാ പാറക്കല്ലിലേക്ക് അടിക്കാനാണ്. അടിച്ചു. فَمْبَجَسَتْ مِنْهُ إِثْنَا أَشَرَتْ عَيْنَا പന്ത്രണ്ട് അരുവികൾ ആ പാറക്കല്ലിൽ നിന്ന് പൊട്ടി ഒലിച്ചു എന്നതാണ് മൂസാ നബിക്ക് അല്ലാഹു നൽകിയ വലിയൊരു മുഅ്ജിസത്ത്. ഇതൊക്കെ കാണുമ്പോ ജനത ഇസ്ലാമിലേക്ക് വരികയാണ്. എങ്കിൽ മുത്തറസൂലിന്റെ കാര്യത്തിൽ അതിനോട് സമാനമായ മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് എന്ന് മാത്രമല്ല അതിനേക്കാൾ എത്രയോ വലിയ മുഅ്ജിസത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്തിനേക്കാൾ എത്രയോ വലിയ മുഅ്ജിസത്താണ് മുത്തറസൂലിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഹബീബായ നബിയോട് തൻ്റെ ജനത വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ വിരലുകൾക്കിടയിലൂടെയാണ് വെള്ളം പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത്. ഏയ്, പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടുക എന്നത് അത് അത്ര വലിയൊരു അത്ഭുതമൊന്നുമല്ല. കാരണം പാറ എന്ന് പറഞ്ഞാൽ മഖറുൽ മാ, വെള്ളത്തിൻ്റെ കേന്ദ്രമാണ്. വെള്ളം പാറക്കുള്ളിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ? എങ്കിൽ സുലുല്ലാന്റെ വിരലുകൾക്കിടയിലൂടെയാണ് വെള്ളം പൊട്ടി പുറപ്പെട്ടത്. പഠിച്ചോനെ, ആ ഹുദൈബിയ സന്ധിയിൽ മഹാന്മാരായ സഹാബത്തുൽ കിറാം വിശദീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു, വെള്ളമൊക്കെ പറ്റ തീർന്നു, ചില മൃഗങ്ങൾ ചത്തുപോകാൻ തുടങ്ങി, വെള്ളം കുടിക്കാനില്ലാതെ ഞങ്ങളേറെ വിഷമിച്ചു പോയി. അവസാനം അള്ളാഹിന്റെ റസൂലിനോട് ആ വിവരം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ തോൽപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തന്റെ കൈ ആ തോൽപാത്രത്തിൽ മുത്ത് റസൂൽ വെച്ചു. റസൂലുള്ളാഹിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം അങ്ങട്ട് പൊട്ടി ഒലിച്ചു. ഉള്ള പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചു, മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിപ്പിച്ചു, ഞങ്ങൾ കുളിക്കേണ്ടവരൊക്കെ കുളിച്ചു, കുടിക്കേണ്ടവരൊക്കെ കുടിച്ചു, ഉളുവില്ലാത്തവരൊക്കെ ഉളുവെടുത്തു. അൽഹംദുലില്ലാ, നല്ല റാഹത്ത്. ഈ സംഭവം ആ അതിൽ സംബന്ധിച്ച സഹാബികളിൽ ഒരാൾ വിശദീകരിക്കവേ ആ സഹാബിയോട് മറ്റു ചില സഹാബികൾ ചോദിച്ചു, അന്ന് നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും കുടിച്ചു കുളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഞങ്ങൾ 150 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കഥ നിങ്ങൾക്ക് കേൾക്കണോ? ലോ കുന്നാ മിഅത്തു അൽഫിൻ ലകഫാനാ മാ റസൂലില്ലാ, ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വിരലുകൾക്കിടയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട വെള്ളം ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. അതല്ലേ ലോകം കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. وَأَفْضَلُ الْمِيَاءِ مَاءٌ قَدْ نَبَعَ مِنْ بَيْنِ إِصْبَاعِ النَّبِيِّ الْمُتَّبَعِ
ലോകം കണ്ട വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഹബീബായ നബി തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ പൊട്ടിപ്പുറപ്പെട്ട വെള്ളമാണ്. അത് കഴിഞ്ഞാലോ പിന്നെ സംസം വെള്ളമാണ്, മൂന്നാം സ്ഥാനമാണ് ഹൗദുൽ കൗസറിനുള്ളത്. ഫാനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുരി, നാലാം സ്ഥാനം നൈൽ നദിയിലെ വെള്ളത്തിനാകുന്നു. രണ്ടാം സ്ഥാനം സംസമിനാണ് കേട്ടോ, മൂന്നാം സ്ഥാനം ഹൗദുൽ കൗസറിനുള്ളൂ. അതൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ട പാഠങ്ങളാ. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും മുത്തുനബിക്ക് അല്ലാഹു നൽകിയ ഓരോ മുഅ്ജിസത്തുകളും മറ്റുള്ള നബിമാരെ മറികടക്കുന്ന വിധത്തിലുള്ള മുഅ്ജിസത്താണ്. ബഹുമാനപ്പെട്ട മൂസ നബിയെ പാറയിൽ വടികൊണ്ടടിച്ചപ്പോൾ അങ്ങക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടെങ്കിൽ സ്വന്തം വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു എന്ന അത്ഭുതമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹു അതൊക്കെ പഠിക്കാനും അങ്ങനെ അള്ളാഹു ഏറെ ആദരിച്ച മുത്തുനബിയെ അങ്ങേയറ്റം ആദരിച്ച് ഇഷ്ടപ്പെട്ട് പുണ്യ റസൂലിൻ്റെ കൂടെ സ്വർഗം പുൽകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.